ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, താങ്കൾക്ക് വക്കം പുരുഷോത്തമനുമായുള്ള ഓർമ്മകൾ എങ്ങനെയാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? വക്കം പുരുഷോത്തമനുമായി വളരെ വ്യക്തിപരമായ അടുപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. 1977 പാർട്ടി ഉണ്ടാകുമ്പോൾ അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്നു കേരളത്തിൽ പാർട്ടിയുടെ. അന്ന് എ കെ ആന്റണിയോടൊപ്പം പോകാതെ അദ്ദേഹം ഇന്ദിരാഗാന്ധിയോടൊപ്പം അടിയുറച്ച നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ വക്കം പുരുഷോത്തമൻ. കേരളത്തിലെ സംഘടനാ രംഗത്ത് അദ്ദേഹം തിരുവനന്തപുരം ഡി സി സിയുടെ പ്രസിഡന്റായിരുന്നു. അതുപോലെ തന്നെ സംഘടനാ രംഗത്ത് വലിയധികം പാഠവും വെച്ചു പുലർത്തിയ ഒരാളാണ്. അദ്ദേഹം ഒരു നല്ല പ്രാസംഗികനായിരുന്നു. അതിനേക്കാളൊക്കെ ഉപരി നല്ലൊരു പാർലമെന്റേറിയനായിരുന്നു. അദ്ദേഹം കേരള നിയമസഭ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സ്പീക്കറായിരുന്നു. അതുപോലെ തന്നെ അഗ്രികൾച്ചർ മന്ത്രിയായിരുന്നു, ടൂറിസം മന്ത്രിയായിരുന്നു. നിരവധി പോർട്ട്ഫോളിയോകൾ നിരവധി പ്രാവശ്യം കൈകാര്യം ചെയ്തിട്ടുള്ള അനിതര സാധാരണമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. മാത്രമല്ല ചെറിയെങ്കിലും നിന്ന് പാർലമെന്റിലേക്ക് ജയിച്ച് അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിനെ പ്രതിനിധാനം ചെയ്ത ഒരു എം ഡി കൂടിയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കേരള നിയമസഭയിലും ഇന്ത്യൻ പാർലമെന്റിലും അദ്ദേഹം മായാത്ത വ്യക്തിമുട്ടി പഠിപ്പിച്ച അനിതര സാധാരണമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. അദ്ദേഹത്തിനെ ഒരിക്കലും കോൺഗ്രസ് പാർട്ടിക്ക് മറക്കാനാവില്ല. അദ്ദേഹത്തിന്റെ നിഷ്ഠൂരമായ സേവനങ്ങൾ കേരള സംസ്ഥാനത്തിന് എന്നും വിലമതിക്കത്തക്കതാണ്. അദ്ദേഹത്തിന്റെ ഭാവന സ്മരണയ്ക്കുമ്പോൾ ആദരാഞ്ജലി അർപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ആണ് ഇപ്പോൾ അനുസ്മരിച്ചത്.